അസ്സലാമു അലൈക്കും. ഞാൻ ഷമീമ ഷെരീഫ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇടുക്കി ചീനക്കുഴിയിൽ സ്വന്തം ഉപ്പ മകനെയും മരുമകളെയും രണ്ട് മക്കളെയും അതിദാരുണമായി കൊലപ്പെടുത്തി, അതും പെട്രോൾ ഒഴിച്ചിട്ട്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു കൊലപാതകം ആദ്യമായിട്ടായിരിക്കും. ഉപ്പയാണെങ്കിലോ 79 വയസ്സ്, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ട പ്രായം. ആ പ്രായത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ക്രൂര കൃത്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വാർത്ത കേട്ടപ്പോ ശരിക്കും കരച്ചിൽ വന്നു. കാരണം ആ ഒരു സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങളും കൂടി അറിയണം. നമുക്ക് വാർത്തകളിൽ അറിയാൻ പറ്റിയ കാര്യങ്ങളാണ്. അതുകൂടാതെ അയൽവാസി ഒരാള് ഏകദേശം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുടുംബ പ്രശ്നമാണ് ഇയാൾക്ക് ഈ ഒരു ചിന്ത വരാൻ കാരണം. അതുകൂടാതെ ഇയാൾക്ക് ഭക്ഷണമാണെങ്കിലോ ചിക്കനും അതേപോലെ നോൺ വെജാണ് മൂപ്പർക്ക് വേണ്ടത്. അതൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടുള്ള ദേഷ്യം, ആ ഒരു ദേഷ്യം ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറയാറുണ്ട് ഇങ്ങനെ എനിക്ക് ഇവരെ കൊല്ലണം എന്നൊക്കെ ഇയാൾ പറയാറുണ്ട് എന്ന് മറ്റു വാർത്തകളിലും അറിയാൻ പറ്റി. ഞാൻ പറഞ്ഞു 79 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രയും ദിവസങ്ങൾ ഇയാളുടെ കൂടെ ഇവരെങ്ങനെ ജീവിച്ചു കാണും? ഇത്രയും ഒരു ക്രൂര മൈൻഡ്. 79 വയസ്സ് എന്ന് കേൾക്കുമ്പോൾ ഏകദേശം നമുക്ക് എല്ലാ കാര്യങ്ങളും മെമ്മറിയൊക്കെ ചില ആൾക്കാരുടെ ലോസ്റ്റ് ആവുന്ന ഒരു സമയമാണ് അല്ലേ. 79, 80 വയസ്സ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രായമാണ്. പക്ഷെ ഇയാൾ ചെയ്തതോ? ഇയാൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മകനും മരുമകളും മക്കളും ഉറങ്ങാൻ കിടക്കുന്ന സമയം, എനിക്ക് തോന്നുന്നു ഇവർ ഉറങ്ങിയിട്ട് ഒരു പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞു, രാത്രി 12:45 ഈ ഒരു സംഭവം നടക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ഉപ്പ എന്ത് ചെയ്തെന്നറിയോ? ബെഡ്റൂമിനകത്ത് പെട്രോൾ ഒഴിച്ചു. പെട്രോൾ ഒഴിച്ചിട്ടാണ് ഇയാൾ അവിടെ തീ കൊളുത്തുന്നത്. അങ്ങനെ ഇവര് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ആ ഒരു അവസരമൊന്നും അവിടെയില്ല. ഇവര് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഒരു വീടിന്റെ എല്ലാ ഡോറുകളും പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. കാരണം ഇവർ ഈ തീ കൊളുത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത രീതിയിൽ എല്ലാം ഇയാളങ്ങ് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. വെള്ളം കട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഓൾറെഡി ടാങ്കിലെയൊക്കെ വെള്ളം ഓൾറെഡി എല്ലാം ഒഴുകി കളഞ്ഞു. അതുപോലെ അടുത്തൊരു കിണറുണ്ടായിരുന്നു, ആ കിണറിലെ വെള്ളമൊക്കെ എല്ലാം ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം ഇയാൾ കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ തീ കത്തുന്ന സമയം, ഉറങ്ങുന്നതല്ലേ, ഉറങ്ങുന്ന സമയത്ത് ഒരാള് ബെഡ്റൂമിനകത്ത് തീയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആ ഉറക്കത്തിനകത്ത് ഭയങ്കരമായിട്ട് പേടിക്കും. ആരാണെങ്കിലും പേടിക്കും. കാരണം ആ മക്കളുടെ കാര്യം ശരിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ. അതും 13, 16 വയസ്സുള്ള പെൺകുട്ടികളാണ്. നമുക്കൊക്കെ മക്കളുള്ളതല്ലേ, നമുക്ക് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇവർ ഈ തീ വരുന്ന സമയത്ത് അയൽവാസിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ അയൽവാസി ഓടിയെത്തി. ഓടിയെത്തിയപ്പോൾ അയൽവാസി ഡോറ് പൊളിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ വാപ്പ തടയുകയാണ് ഇയാളെ. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇയാള് ജനാലയിൽ കൂടി പെട്രോൾ ഒഴിച്ചു എന്നാണ് അയൽവാസി പറയുന്നത്. അങ്ങനെ അവസാനം അയൽവാസി ഡോറ് പൊളിച്ച് അകത്ത് കയറാൻ നോക്കിയ സമയത്ത് അയാൾക്ക് പറ്റുന്നില്ല. കാരണം ഈ ബെഡിനകത്തൊക്കെ തീ അങ്ങ് ആളി കത്തുകയാണ്. ഇയാൾക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഈ വീട്ടുകാർ ഉപ്പയും ഈ രണ്ട് മക്കളും ഭാര്യയും ബാത്റൂമിലേക്ക് ഓടി. അവിടെ വെള്ളം വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടിയായിരിക്കും. അതോടൊപ്പം തന്നെ ഈ അയൽവാസി ഫ്രിഡ്ജ് വരെ ഓപ്പൺ ചെയ്തു. കാരണം വെള്ളം കിട്ടുവാണെങ്കിൽ അങ്ങ് ഒഴിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവരവിടെ ആ ബാത്റൂമിനകത്ത് തന്നെ എനിക്കൊന്ന് വെന്തും മരിച്ചു. ശരിക്കും ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഈ അയൽവാസി കണ്ടിട്ട് കരയുന്ന ഒരു രംഗമാണ് നമ്മൾ ന്യൂസിനകത്ത് കണ്ടത്. അയൽവാസി എന്നല്ല, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ 79 വയസ്സുകാരൻ ചെയ്തത് എന്താണെന്നറിയോ? ഇതൊക്കെ ചെയ്തിട്ട് അയാളുടെ ഫാമിലിയുടെ അടുത്തേക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ട് പറയുകയാണ്. ശരിക്കും അയാളുടെ ആ ഒരു ദേഷ്യം അത് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നാട്ടുകാർ പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ മറ്റൊരു മകൻ ഇതേ വീടിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വേറൊരു മകനും കൂടിയുണ്ട് ഇയാൾക്ക്. അപ്പോൾ ഇയാൾ മാറി മാറി രണ്ട് മക്കളുടെ അടുത്തും താമസിക്കുകയാണ്. പക്ഷെ എപ്പം നോക്കിയാലും പ്രശ്നങ്ങളാണ്.
ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഈ മകന് വേറൊരു വീട് വെച്ചിട്ടുണ്ട്. അത് അടുത്ത മാസം കുടി കൂടാനായിരുന്നു ഇവരുടെ പ്ലാന്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ഉപ്പ ഇവരെ അങ്ങ് കൊന്നു കളഞ്ഞു. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം എനിക്ക് പറയണമെന്ന് തോന്നിയത്. നമ്മൾ എല്ലാവരും പറയാറില്ലേ 79-80 വയസ്സ് കഴിഞ്ഞ ഉപ്പമാരെയൊക്കെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യണമെന്ന്, അല്ലേ? ഏകദേശം എല്ലാവരും പറയുന്നതാണ് മക്കളെ ഉപ്പമാരെ വിട്ടിട്ട് പോയി, അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിട്ടു. പക്ഷേ ഇത് നേരെ തിരിച്ചാണിപ്പോൾ സംഭവിക്കുന്നത്. സ്വത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും സ്വന്തം മക്കളെ വരെ ചുട്ടുകരിക്കുന്ന ഒരു കാലം അവിശ്വസനീയമാണ്. എനിക്കിവിടെ പറയാനുള്ളത്, 79 വയസ്സ് എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കേണ്ട ഒരു പ്രായമാണ്, അല്ലാതെ കൊലപാതകം ചെയ്യേണ്ട ഒരു പ്രായമല്ല. നമുക്ക് ഒരു മൃഗങ്ങളോട് പോലും ഇതുപോലെയുള്ള ക്രൂരതയൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യമാണ്, എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഇനി ഇയാൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? സമൂഹം ഇയാളെ കൈകാര്യം ചെയ്യും, ഷുവറാണ്. നമ്മൾ വാർത്തയിൽ തന്നെ കാണുന്നുണ്ട്, ഓരോരുത്തർ ദേഷ്യം കൊണ്ട് അയാളെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മളും. ആ കുട്ടികളുടെയും ആ ഉമ്മയുടെയും ആ ഉപ്പയുടെയും മുഖം മനസ്സിന് മായുന്നില്ല. ഇതുപോലെയുള്ള അവസ്ഥകൾ ആർക്കും വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, അല്ലാതെ ഒരിക്കലും ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യാതിരിക്കുക. ആ കുട്ടികളൊക്കെ എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും ഓരോ ദിവസം കൂടുന്തോറും ഈ മക്കൾക്കുണ്ടാവുന്ന സ്വപ്നങ്ങളും കാര്യങ്ങളും. കാരണം 13-16 വയസ്സുള്ള കുട്ടികളാണ്, എന്തൊക്കെ പ്രതീക്ഷകളാണ് അവരുടെ തകർന്നത്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി ഇന്ന് സംസാരിക്കാൻ വിചാരിച്ചത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അവർക്ക് വേണ്ടി നമുക്കൊക്കെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമ്മളെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. കാരണം അവരിപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.